ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണോ ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഹരഹരോ ഹരഹര. ഓം ശരവണഭവ. ഓം വജ്രഭവ. എല്ലാവർക്കും നമസ്കാരം. സ്തോത്രമാല ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമുക്കിവിടെ വളരെ ചെറിയതായിട്ടുള്ള ഏകദേശം 5 ശ്ലോകങ്ങളടങ്ങിയ അതിമഹത്തായിട്ടുള്ള, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യസ്വാമി ഭക്തന്മാർക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സ്തോത്രരത്നം പരിചയപ്പെടാം. സുബ്രഹ്മണ്യ പഞ്ചരത്നം അഥവാ മുരുകൻ്റെ പഞ്ചരത്നം സ്തോത്രമാണിത്. 5 ശ്ലോകങ്ങളും അതിൻ്റെ ഫലശ്രുതി ഉൾപ്പെടെ 6 ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണിത്. ഇത് സർവ ഐശ്വര്യദായകമാണ്. ഈ സ്തോത്രം ഭക്തിപൂർവം ദേവദേവേശനായിട്ടുള്ള ആ ഭഗവാനെ, ആ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാൻ്റെ തൃപാദങ്ങളെ ചിന്തിച്ച് ഭക്തിപൂർവം ഈ സ്തോത്രം ചൊല്ലി ഭഗവാനെ ആരാധിക്കുകയും ഭഗവാനെ ഉപാസിക്കുന്നത് ചെയ്യുന്നതാകിയാൽ ഇതിൻ്റെ ഫലശ്രുതിയിൽ തന്നെ പറയുന്നതാണ്, ഈ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സർവ ഐശ്വര്യവും സന്തോഷവും ശാന്തിയും സമാധാനവും സർവസുഖങ്ങളും സർവസുഖത്തോടും കൂടി ജീവിച്ച് അവസാനം ആ സുബ്രഹ്മണ്യസ്വാമിയുടെ സന്നിധിയിൽ സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം വസിക്കാനുള്ള ഭാഗ്യവും അന്ത്യകാലത്തിൽ സിദ്ധിക്കുന്നതാണ്. അത്രയും മഹത്തരമായിട്ടുള്ള ഒരു സ്തോത്ര തല്ലജമാണിത്. ഇത് നമുക്കിവിടെ അർത്ഥസഹിതം പരിചയപ്പെടാം. അത് ആദ്യം ശ്ലോകങ്ങൾ സ്തുതി സ്തോത്രം മാത്രമായിട്ട് ചൊല്ലാം. അത് കഴിഞ്ഞ് ഓരോ ശ്ലോകങ്ങളുടെയും സാമാന്യതയുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് പരിചയപ്പെടാം. തുടർന്ന് കാണും. ഇതിൻ്റെ ലിറിക്സും ഇതോടൊപ്പം കൊടുക്കുന്നു. ഷഡാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ജാജ്വല്യമാനം സുരവൃന്ദവന്ദ്യം കുമാരധാരാതട മന്ദിരസ്ഥം കന്ദർപ്പരൂപം കമനീയഗാത്രം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ദുഷഡ്ഭുജം ദ്വാദശ ദിവ്യനേത്രം ത്രയീതനും ശൂലമസീ ദദാനം ശേഷാവതാരം കമനീയരൂപം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. സുരാരിഘോരാഹവശോഭമാനം സുരോത്തമം ശക്തിധരം കുമാരം സുധാരശക്ത്യായുധ ശോഭിഹസ്തം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഇഷ്ടാർത്ഥസിദ്ധിപ്രദമീശപുത്രം ഇഷ്ടാന്നദം ഭൂസുരകാമധേനും
ഗംഗോദ്ഭവം സർവജനാനുകൂലം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. യശ്ലോകപഞ്ചമിദം പടദീഹ ഭക്ത്യാ ബ്രഹ്മണ്യദേവ വിനിവേശിതമാനസ സൻ പ്രാപ്നോതി ഭോഗമഖിലം ഭുവി യദ്യദിഷ്ടം അന്തേ സ ഗച്ഛതി മുദാ ഗുഹസാമ്യമേവ. ശ്ലോകങ്ങളിപ്പോൾ ചൊല്ലി അതിൻ്റെ ഓരോ ശ്ലോകങ്ങളുടെയും സമാന്യനയുള്ള ഒരു അർത്ഥം കൂടി നമുക്കൊന്ന് നോക്കാം. ഷഡാനനം ചന്ദനലേപിതാംഗം മഹോരസം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരലോകനാഥം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഇതാദ്യത്തെ ശ്ലോകം. ഷഡാനനാണ്, അതായത് ആറ് മുഖങ്ങളുള്ളവനാണ് സുബ്രഹ്മണ്യസ്വാമി. ഭഗവാന്റെ ദേഹമാസകലം ചന്ദനലേപനം കൊണ്ട് ചന്ദനം പൂശിയിട്ടുള്ളവനായിട്ടുള്ള ആറ് മുഖങ്ങളുള്ള ആ ബ്രഹ്മണ്യനായിട്ടുള്ള ദേവനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. അതായത് ആരാണോ ആ മഹത്തായ സത്ത, ആരാണോ മയിൽവാഹനായിട്ടുള്ള ആ ദേവൻ, ആരാണോ ആ പരമശിവൻ്റെ പുത്രനായിട്ടുള്ള ദേവൻ, ആരാണോ സ്വർഗത്തിൻ്റെ അധിപനായിട്ടുള്ള ആ ദേവൻ, അങ്ങനെയെല്ലാമുള്ള ആറു മുഖങ്ങളുള്ളവനും ദേഹമാസകലം ചന്ദനം പൂശിയിട്ടുള്ളവനുമായിട്ടുള്ള ആ ബ്രഹ്മണ്യദേവനായിട്ടുള്ള ആ സുബ്രഹ്മണ്യസ്വാമിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം. ജാജ്വല്യമാനം സുരവൃന്ദവന്ദ്യം കുമാരധാര തഥാ മന്ദിരസ്ഥം കന്ദർപ്പരൂപം കമനീയഗാത്രം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യ. ബ്രഹ്മണ്യനായിട്ടുള്ള ആ ദേവൻ എല്ലായിടത്തും ജാജ്വല്യമാനമായി എല്ലായിടത്തും സർവത്ര പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള ആ ഭഗവാൻ എല്ലാ ദേവതകളാലും അഭിവാദ്യം ചെയ്യപ്പെടുന്നവനും കുമാരധാര എന്ന ആ തീരത്ത് ക്ഷേത്രമുള്ളവനും സർവരെയും സർവത്തെയും മോഹിപ്പിക്കുന്ന തക്ക ആ വ്യക്തി പ്രഭാവമുള്ളവനും ആ വ്യക്തിത്വമുള്ളവനും ആയി അതുപോലെ തന്നെ ആ അത്യധികം സുന്ദരവും, അതായത് ഭഗവാനാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് ദേവതകളിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്യധികം ആകർഷകമായിട്ടുള്ള ആ ശരീരഘടനയോടുകൂടി ഉള്ളവനും അത്യധികം സുന്ദരമായ ആ ദേവനിൽ ആ ബ്രഹ്മണ്യദേവനിൽ ഞാൻ ശരണം അങ്ങേ ശരണം പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം. ദുഷഡ്ഭുജം ദ്വാദശ ദിവ്യനേത്രം ത്രയീതനും സൂലമസിം ദദാനം ശേഷാവതാരം കമനീയരൂപം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ആ ബ്രഹ്മണ്യനായിട്ടുള്ള ദേവന് തുടർന്നുള്ള വിശേഷണങ്ങൾ പറയുകയാണ്. ആറ് കൈകളുള്ള രണ്ട് ഗണങ്ങൾ ഓട് കൂടിയിട്ടുള്ളവനും 12 വിശുദ്ധമായിട്ടുള്ള 12 ദിവ്യ നേത്രങ്ങൾ ഉള്ളവനും മുക്കണ്ണനായിട്ടുള്ള ശിവൻ്റെ പരമശിവൻ്റെ പുത്രനും ശൂലമെന്ന ആയുധം ഏന്തിയവനും അല്ലെങ്കിൽ ശൂലമെന്ന ആയുധം ധരിച്ചിട്ടുള്ളവനും ശേഷാവതാരം ആയിട്ടുള്ള ശേഷൻ്റെ അവതാരം എന്നും ഒരു സങ്കല്പം പറയും. ഇപ്പോൾ ആദിശേഷൻ്റെ അവതാരമായിട്ടുള്ള ആ ശേഷാവതാരം ചെയ്തിട്ടുള്ള ആ ഭഗവാൻ വളരെ സുന്ദര കമനീയമായിട്ടുള്ള രൂപത്തോടു കൂടിയവനാണ്. ആ
കമനീയ രൂപധാരി കമനീയമായിട്ടുള്ള രൂപം ധരിച്ചിട്ട് രൂപം എടുത്തിട്ടുള്ള അതിസുന്ദരമായ രൂപമുള്ള ആ ബ്രഹ്മണ്യദേവനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു, അഭയം പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം. സുരാരി ഘോരഹവശോഭമാനം സുരോത്തമം ശക്തിധരം കുമാരം സുധാരശക്തിയുദ്ധശോഭിഹസ്തം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ബ്രഹ്മണ്യദേവനായിട്ടുള്ള ആ ബ്രാഹ്മണനായിട്ടുള്ള ആ ദേവന്മാരുടെ ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവനായിട്ടുള്ള പ്രകാശസ്വരൂപമായിട്ട് പ്രത്യക്ഷപ്പെടുന്നവനായിട്ടുള്ള ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള തൻ്റെ കയ്യിൽ ആ ശക്തി എന്ന ആ വേല് ധരിച്ച് പ്രകാശിക്കുന്നവനായിട്ടുള്ള അങ്ങനെയെല്ലാമായിട്ടുള്ള ആ ദേവനിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. അടുത്ത ശ്ലോകം. ഇഷ്ടാർത്ഥ സിദ്ധിപ്രദമീശപുത്രം ഇഷ്ടാനനം ഭൂസുരകാമധേനും ഗംഗോദ്ഭവം സർവജനാനുകൂലം ബ്രഹ്മണ്യദേവം ശരണം പ്രപദ്യേ. ഇഷ്ടാർത്ഥങ്ങളൊക്കെ ഇഷ്ടാർത്ഥ സിദ്ധിയൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന ആയിട്ടുള്ള ഇഷ്ടഭക്ഷണം നൽകുന്നവനായിട്ടുള്ള പിന്നെ പശുക്കൾക്ക്, പശു എന്ന് പറയുന്ന ശബ്ദം ഗോശബ്ദം പശു ശബ്ദമൊക്കെ എന്താ പറയുന്നത് ഇന്ദ്രിയങ്ങളിലെ ഒക്കെ ദേവൻ, പശുവിന് ഇഷ്ടം നൽകുന്നവൻ, ഗംഗാനദിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളവനായിട്ടുള്ള എന്താ പശു കാമധേനു പിന്നെ ഇഷ്ടം നൽകുന്നവൻ എന്നും ആണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ബ്രഹ്മണ്യദേവനായിട്ടുള്ള ശിവൻ്റെ പുത്രനായിട്ടുള്ള ആവശ്യപ്പെടുന്നതെല്ലാം വരമായി നൽകുവാൻ നൽകുന്ന അഭീഷ്ടസിദ്ധിയൊക്കെ പ്രദാനം ചെയ്യുന്ന ഗംഗാനദിയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള എല്ലാ ബ്രാഹ്മണർക്കും എന്താ പറയുക ആരാധ്യനായിട്ടുള്ള ആ ശിവപുത്രനായിട്ടുള്ള ബ്രഹ്മണ്യദേവനായിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമി അല്ലെങ്കിൽ ഈ സ്കന്ദന് ഭഗവാനെ ദേവദേവേശനായിട്ടുള്ള ഭഗവാനെ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു, എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നു. അത് അടുത്ത ഫലശ്രുതി എന്ന ശ്ലോകത്തിലൂടെ പറയുന്നു. യാ ശ്ലോകമിദം പടദീഹ ഭക്ത്യാ ബ്രഹ്മണ്യദേവ നിവേശിത മനസാസൻ പ്രാപ്നോതി ഭോഗമഖിലം ഭുവി വ്യദ്യതിഷ്ടം അന്തേ ച ഗച്ഛതി മുദാ ഗുഹ സംയമേവ. ഈ അഞ്ച് ശ്ലോകങ്ങളുള്ള ഈ പഞ്ചരത്നമായിട്ടുള്ള ഈ സ്തുതി ആരാണോ പഠിക്കുന്നത് അല്ലെ ആരാണോ ഇതിനെ ചൊല്ലി ഉപാസന ചെയ്യുന്നത്, അതായത് ആ ബ്രഹ്മം തന്നെയായിട്ടുള്ള സച്ചിദാനന്ദ ബ്രഹ്മസ്വരൂപൻ തന്നെ ആയിട്ടുള്ള ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ പരമമായ ഭക്തിയോടുകൂടി ആ ദേവനെ ഈ അഞ്ച് ശ്ലോകങ്ങൾ കൊണ്ട് ഉപാസന ചെയ്യുന്നവർക്ക് ഈ ഭൂമിയിലുള്ള ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉള്ള സർവ സുഖങ്ങളും അനുഭവിക്കാൻ ഭാഗ്യം അനുഗ്രഹം സിദ്ധിക്കുന്നതും അതോടൊപ്പം അവസാനം സുബ്രഹ്മണ്യസ്വാമിയുടെ സന്നിധിയിലെത്തിച്ചേർന്ന് ആ മോക്ഷപദ പ്രാപ്തിയും സുബ്രഹ്മണ്യസ്വാമിയുടെ കൂടി വസിക്കാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്നതാണ് എന്ന് ഇതിൻ്റെ ഫലശ്രുതിയായിട്ടുള്ള ഈ ശ്ലോകത്തിൽ പറയുന്നു. അതുകൊണ്ട് സുബ്രഹ്മണ്യ പഞ്ചരത്നം സമ്പൂർണമാകുന്നു. ഇത് പറഞ്ഞ പോലെ എല്ലാ ഭക്തന്മാർക്കും ഇത് ചൊല്ലി ഭഗവാനെ ആരാധിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും മുരുകൻ സുബ്രഹ്മണ്യ ഭക്തന്മാർക്ക് വളരെ വിശിഷ്ടമായ ഒരു കൃതിയാണ് ഇത്. ഇവിടെ സമർപ്പിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹരി ഓം. ഓം ശരവണ ഭവ. ഈ സ്തോത്രം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കണ്ട എല്ലാവർക്കും
ആ സുബ്രഹ്മണ്യസ്വാമിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ ആവശ്യമുള്ള ഏത് സ്തോത്രങ്ങൾ ആണ് വേണ്ടത് എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അറിയാവുന്നത് ആണെങ്കിൽ തീർച്ചയായും അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.